എബ്രായ ലേഖന കർത്താവ് പറയുന്ന വാക്യം ശ്രദ്ധിച്ചോ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു ചെല്ല്. നിങ്ങൾ ഇന്ന് വന്നത് കെ പി എസ് മനർ ഹോളിലല്ല, നിങ്ങൾ വന്നത് ജീസസ് വോയിസിന്റെ ചർച്ചിലല്ല. തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ ധൈര്യത്തോടെ. ഇത്രയും പ്രശ്നം ആർക്ക് ആര് തീർക്കും? അനിപ്പാഷ തീർക്കുമോ? നോ. ജോഷിപ്പാഷ തീർക്കുമോ? നോ. ആരും തീർക്കത്തില്ല. പക്ഷേ ദൈവത്തിന്റെ കരുണ നിന്റെ മേൽ വീഴാൻ പോവാ. ഓ, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നീ വർഷങ്ങളായി കൊതിച്ച ആ അത്ഭുതം ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ കരുണ വീണാ നടക്കും. കരുണ വീണാ നടക്കും. ഏത് ദേശത്ത് നീ അപമാനിക്കപ്പെട്ടോ, അവിടെ തന്നെ ഈ കരുണ വീഴാൻ പോവുക. ഏത് ദേശത്ത് നീ നിന്ദിക്കപ്പെട്ടോ, അവിടെ തന്നെ ഈ കരുണ വേറെ ആരുടെ മേലുമല്ല, നിന്റെ മേൽ. ഞാനൊരു വെളിപ്പാട് പറയാം, ഇന്ന് ശത്രു ലജ്ജിക്കുന്ന ദിവസമാ. നീ ഇങ്ങനെ തന്നെ ആകുമെന്ന് ചിലർ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് ദൈവം പറയാ, നീ ഇങ്ങനെ ആകത്തില്ല. ഒരാമീം വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ നേരെ മനുഷ്യരെഴുതിയ വിധി ഇന്ന് ദൈവം തിരുത്താൻ പോവുക. എത്ര പേരാമീം പറയും? നീ ഇങ്ങനെ നിന്റെ വീട് അനാഥമാകത്തേ ഉള്ളൂ, ഇങ്ങനെ നിന്റെ വീട് തകരത്തേ ഉള്ളൂ, ഇങ്ങനെ നിന്റെ കുഞ്ഞ് ജോലി കിട്ടാതിരിക്കത്തേ ഉള്ളൂ, ഇങ്ങനെ നിന്റെ വിവാഹം നടക്കാതിരിക്കത്തേ ഉള്ളൂ. ആ വിധി കരുണ വീഴുകയാ, ദൈവത്തിന്റെ കരുണ. ഓ, ചില ശിരസിന്മേൽ. എനിക്കറിയത്തില്ല, ഈ യോഗം തീരുന്നതിന് മുമ്പ് ചിലരുടെ മേലെ കരുണ വീഴുന്നു, നിന്റെ മേൽ മാത്രമാ. യെസ്, നിന്റെ വീടിനെ തേടി വരുന്നു ദൈവം, നിന്റെ സന്തതിയെ തേടി വരുന്നു ദൈവം. ഈ വചനം എനിക്ക് വെളിപ്പെട്ടപ്പോ ഞാൻ ഇന്നലെ രാത്രി ഒത്തിരി അസ്വസ്ഥനായിരുന്നു. അസ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖമൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ ഉറക്കത്തിൽ എനിക്ക് ഒത്തിരി അസ്വസ്ഥനായിരുന്നു. പല ആവർത്തി ഞാൻ എഴുന്നേറ്റു, പല ആവർത്തി ഞാൻ എൻ്റെ തലയെ കൈവച്ചു, എന്നിട്ട് പറഞ്ഞു, കർത്താവേ, കരുണ എൻ്റെ മേൽ വീഴട്ടെ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംതി ഹാപ്പൻഡ്, എന്തോ ഇന്ന് ശുശ്രൂഷക്കിടയ്ക്ക് നടന്നു തുടങ്ങിയിരിക്കുക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, നീ ഇങ്ങനെ തീരത്തെ ഉള്ളെന്ന് ചിലർ പറഞ്ഞ വാക്ക് അത് ഇന്ന് ക്യാൻസലാവും. ഇല്ല, ആര് നിന്നെക്കുറിച്ച് അത് പറഞ്ഞോ, അവൻ്റെ മുമ്പിൽ നിന്റെ മേൽ കരുണ വീണു എന്ന്. നിങ്ങൾ വചനത്തെ ശ്രദ്ധിച്ചിരിക്കണം. വചനം പറയുമ്പം നിങ്ങളുടെ പ്രശ്നത്തെ വലുതായിട്ട് എടുക്കരുത്. നിങ്ങളുടെ പ്രശ്നത്തെ വലുതായിട്ട് എടുക്കരുത്. അടുത്തിരിക്കുന്നൊന്ന് കൈപിടിച്ചല്ല, പ്രശ്നത്തെ വലുതായിട്ട് എടുക്കല്ലെന്ന് പറ. എടുക്കല്ലേ? കർത്താവിനെ വലുതായിട്ട് എടുക്കണം. കർത്താവിനെ നീ പറയണം, പ്രശ്നമല്ല വലുത്, കർത്താവാ വലുത്. കാരണം അവൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. മിണ്ടുന്നില്ല. നമുക്കൊരു പനി വന്നാൽ നമ്മൾ സഭായോഗം മുടക്കും. ഒരു പനി വന്നാൽ സഭായോഗം മുടക്കും. തലവർക്കം വന്നാൽ സഭായോഗം മുടക്കും. സ്തോത്രം പറയുന്നില്ലല്ലോ, സ്തോത്രം. പക്ഷേ ഇപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ബലഹീനതയുണ്ട്, അതെല്ലാം കൂടെ ഓർത്താൽ ഇന്ന് യോഗത്തിന് വരാൻ പറ്റുമോ? പറ പറ്റുമോ? ഇല്ല. ഒത്തിരി പ്രസംഗിക്കുന്ന എനിക്ക് നിങ്ങളെക്കാട്ടി ബലഹീനതയാണ്, പക്ഷെ ഇതൊന്നും കാര്യമാക്കുന്നില്ല. അതൊക്കെ അവിടെ കിടക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു ബലഹീനതയൊക്കെ വരുന്ന നല്ലതാണ്, നമ്മളെ കുറച്ചുകൂടെ ചാർജ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഞാൻ ഈ ശബ്ദം ഇന്നലെ രാത്രി കേൾക്കുക. എന്തുവായി ശബ്ദം കേൾക്കുക? ഇന്നലെ രാത്രി ഞാൻ ഈ മെസ്സേജും തിരുവല്ലയ്ക്ക് ഒരു മെസ്സേജും പ്രസംഗിക്കുവാൻ മെസ്സേജ് എല്ലാം പ്രിപ്പയറായി. ഞാൻ എൻ്റെ പ്രയർ ഹോൾ വിടാൻ തുടങ്ങിയപ്പം ഒരു ശബ്ദം ഞാൻ കേട്ടു. സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യമാണ്. ആ ശബ്ദം ഇങ്ങനായിരുന്നു, സ്തോത്രം, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് സാധിപ്പിച്ചു തരും. എന്നിട്ട് എന്നോട് പറഞ്ഞു ലൈവ് ഇടാൻ പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ലൈവ് ഇട്ടു. എന്നിട്ട് എന്നോട് യേശു പറഞ്ഞു, നീ പറ, നാട്ടുകാരുടെ ആഗ്രഹമല്ല നിന്റെ വീട്ടിൽ നടക്കുന്നേ, ശത്രുവിൻ്റെ ആഗ്രഹമല്ല നിന്റെ വീട്ടിൽ നടക്കുന്നേ, നിന്റെ ആഗ്രഹം തന്നെ. വിശ്വാസം ഉണ്ടല്ലോ, സ്തോത്രം ചെയ്യാവൂ. പതിനായിരക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ ആ മെസ്സേജ് എത്തിക്കഴിഞ്ഞു. ഓ, യേശുവിന്റെ നാമത്തിൽ നിന്റെ വീടിന്മേൽ ചിലർ പറഞ്ഞ ആ വാക്ക് ഇന്ന് ക്യാൻസൽ ആവുക. അതിന്റെ കാരണം നീ ഒന്നും ചെയ്യണ്ട, ഇന്ന് നീ സ്തോത്രം ചെയ്യുമ്പോൾ ആ കരുണ നിന്റെ മേൽ വീഴും. നിനക്കതിന് യോഗ്യതയില്ല, പക്ഷേ ആ കരുണ നിന്റെ മേൽ വീഴും. ഈ ശുശ്രൂഷ എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? ആ കരുണയാല. ഓ, ഞാൻ ദൂതിലോട്ട് ഇറങ്ങുക. ഈ ശുശ്രൂഷ കിട്ടിയത് എങ്ങനെയാ?
അനിപ്പാഷ് മൂന്ന് വൈക്കോളെ പഠിച്ചു വന്നതല്ല ഊവേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, കരുണയാ ഹമി നീ ഇന്നിവിടെ യോഗത്തിന് ഇരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാ. ദൈവം പറയും അളവില്ലാതെ ഈ കരുണ നിന്റെ മേൽ വീഴാൻ പോവുക. നീ അന്ധനായതിൽ ചിലര് ചിരിക്കുന്നുണ്ട്, പക്ഷെ അവര് കാണുക ആ കരുണ നിന്റെ മേൽ വീഴുക. നിന്നെ ദേശത്ത് പരസ്യക്കോലമാക്കുമെന്ന് ചിലര് പറയുന്നു, ദൈവം പറയുന്നു സമ്മതിക്കുകയാലോ. ഹാ, ദാവീദ് പറ എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. ഞാന് ഒന്ന് രണ്ട് പ്രവചനം പറയാം, നടക്കാൻ പോകുന്ന പ്രവചന. ചിലരുടെ മേൽ കരുണ വീണു കഴിയുമ്പോൾ ഇപ്പം നീ പാർക്കുന്ന ദേശത്ത് നിന്നും 1.5 kilometer മാറി, 1.5 kilometer മാറി നീ പുതിയ ലാൻഡ് വാങ്ങി അവിടെ വീട് വെച്ച് നിന്റെ അയൽവക്കത്ത് പുതിയ സ്നേഹിതന്മാരുണ്ടാവും. ദൂതിയാൻ പറയുക, ഇപ്പം നീ പാർക്ക് നടത്തുന്ന 1.5 kilometer മാറി നീ ലാൻഡ് വാങ്ങിച്ച് വീട് വെക്കാൻ പോവുക. എന്നിട്ട് നീ നോക്കിക്കോ, ആ ദേശത്തു നിന്നെ പറിക്കുമെന്ന് പറഞ്ഞവരുടെ മടുവിൽ അവ ആ ഞാനൊരു ദൂത് നിന്നോട് പറയാം, ആരെങ്കിലും ഒക്കെ നിന്നെ ഓടിക്കാൻ നോക്കുന്നെങ്കിൽ നീ ഓടരുത്, അവരെ ഓടാവൂ. ഒരു വഴിയായി വന്ന ശത്രു തിരിച്ചു പറ, തിരിച്ചു പറ, മോനെ തിരിച്ചു പറ, 7 വഴിയായി